മകൻ യായിറിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ജൂലൈ 31 ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി വിദേശത്തുള്ള ഉന്നത ഇസ്രായേലികളെ വധിക്കുവാൻ ഇറാൻ ശ്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ മകന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടതെന്ന് ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം 2023 മാർച്ച് മുതൽ ഫ്ലോറിഡയിലെ മിയാമിയിൽ താമസിക്കുന്ന മകൻ യായിറിന് വേണ്ടിയുള്ള സുരക്ഷാ നടപടികൾ ഉയർത്തുവാൻ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേഴ്സണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉപദേശക സമിതിക്ക് മുന്നിൽ നെതന്യാഹുവിന്റെ ഓഫീസ് ചുമതലയുള്ള ഡയറക്ടർ ജനറൽ യോസി ഷെല്ലിയാണ് മകന്റെ സുരക്ഷ കൂട്ടുവാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇറാൻ ആക്രമണം തന്നെയാണ് അപേക്ഷയിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിദേശത്തുള്ള ഇസ്രായേലികളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന രഹസ്യാന്വേഷണ സംഘം ഷിൻബെറ്റിന്റെ സംരക്ഷണത്തിലാണ് യായിർ നെതന്യാഹു ഉള്ളത്. എന്നാൽ ഭീഷണിയുടെയും കൃത്യമായ ഇടവേളകളിലെ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഷിൻബെറ്റ് വ്യക്തികൾക്കുള്ള സുരക്ഷ കൂട്ടാറുള്ളൂ. യായിറിനെതിരെ നിലവിൽ പ്രകടമായ ഭീഷണികളൊന്നും ഉയരാത്തതിനാൽ യായിറിന്റെ സുരക്ഷ കൂട്ടുവാൻ ഇടയില്ലെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12 വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2023 ഏപ്രിൽ മുതൽ ഫ്ലോറിഡയിലെ മയാമിയിലാണ് 33-കാരനായ യായിർ നെതന്യാഹു കഴിയുന്നത്.